കമ്പനിയായിട്ടുണ്ട്. സ്ഥലം നോക്കുമ്പോൾ എനിക്ക് കുറേ ഇപ്പോൾ 67 വയസ്സും കുറച്ച് കാലങ്ങളായിട്ട് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പോട് എനിക്ക് കാലിനും നല്ല അധിക ശക്തിയായിട്ട് വേദന മുട്ടിനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഡോക്ടേഴ്സിനെയൊക്കെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പല മരുന്നുകളൊക്കെ കഴിച്ചെങ്കിൽ നിൽക്കുകയാണെങ്കിലും ഈ വേദന ശക്തിയായി വരികയായിരുന്നു. ഇന്ന് ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ ചിലർ എന്നോട് പറഞ്ഞു ഇങ്ങനെ മുട്ടും മാറ്റി ശസ്ത്രക്രിയകൾ ചെയ്താലേ ഇത് മാറുന്നു. അങ്ങനെ ഞാൻ പല ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് ഞാൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പോൾ അവിടെ തന്നെ ആയിരുന്നു എൻ്റെ നേരത്തെ രണ്ട് കണ്ണിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അവിടെ വന്ന് ഞാൻ ഡോക്ടർ കുര്യാക്കോസ് സാറിനെ കാണുന്നതിന് സാറും ഇത് തന്നെയാണ് എൻ്റെ എക്സ്റേ എല്ലാം എടുത്തിട്ട് പറഞ്ഞത്. എൻ്റെ റൈറ്റ് സൈഡിൻ്റെ ഇതിൽ നല്ലതായിട്ടുള്ള തേയ്മാനം എന്ന് പറഞ്ഞാൽ ശരിക്ക് എല്ലാം പോയൊരു അവസ്ഥയിലായിരുന്നു. ലെഫ്റ്റ് സൈഡും ഏകദേശം അതുപോലെ. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു എന്തായാലും രണ്ടും മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് നമ്മളുടെ ഇഷ്ടത്തിൽ. അങ്ങനെ ഞങ്ങൾ പിന്നെയും പല ഹോസ്പിറ്റലുകളിൽ പോയെങ്കിലും ഞങ്ങൾക്കെല്ലാം കൊണ്ടും ഒരു തൃപ്തി ചെയ്തെങ്കിലും ഹോസ്പിറ്റലിൽ മാറ്റി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ വന്ന് എല്ലാം എക്സ്റേ ഒക്കെ എടുത്ത് എൻ്റെ ഓപ്പറേഷനൊക്കെ ഇവിടെ ഫിക്സ് ചെയ്തു. നവംബർ 3 ആയിരുന്നു ഇവിടെ എൻ്റെ ഓപ്പറേഷൻ നടന്നത്. നവംബർ 3 ഡോക്ടർ കുര്യാക്കോസും അദ്ദേഹത്തിൻ്റെ ജൂനിയർസും ഉണ്ടായിരുന്നുണ്ട്. ഓപ്പറേഷൻ എല്ലാം ചെയ്തു. ഓപ്പറേഷനാണെങ്കിലും എനിക്ക് വളരെ സന്തോഷമായ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം ആ തിയേറ്ററിലാണെങ്കിലും എനിക്ക് വളരെ സമാധാനമുണ്ടായിരുന്നു. ഒരു ഫ്രണ്ടിനെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഓപ്പറേഷന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ ICU മാറ്റി ICU സിസ്റ്റേഴ്സ് ആണെങ്കിലും വളരെ നമുക്ക് തൃപ്തികരമായ ഒരു രീതിയിലെ സർവീസ് ആയിരുന്നു അവിടെ. സ്വന്തം മക്കളെ പോലെ എനിക്കിപ്പോൾ 67 വയസ്സുണ്ട്. അവിടുത്തെ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും എല്ലാം വളരെ നമ്മളൊരു സ്വന്തം അമ്മമാരെ പോലെ വളരെ സ്നേഹത്തോടെ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള വേദനകൾക്ക് ആദ്യം വളരെ കഠിനമായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവരുടെ വളരെ നല്ല സർവീസായിരുന്നു. അതിനുശേഷം അതിനെ വാർഡിലേക്ക് റൂമിലേക്ക് മാറ്റി അവിടുത്തെ സർവീസും വളരെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ കുര്യാക്കോസ് ഡോക്ടറാണെങ്കിലും വളരെ നമുക്ക് വളരെ സന്തോഷമായിരുന്നു അദ്ദേഹം നമ്മളെ വിസിറ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ എൻ്റെ 1.5 മാസം കഴിഞ്ഞു. 1.5 മാസം കഴിഞ്ഞു ഞാനിപ്പോൾ സാധാരണഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ശരിക്കും എല്ലാവരും പറഞ്ഞത് എനിക്കറിയാവുന്ന എൻ്റെ കസിൻസ് എല്ലാം പറഞ്ഞത് 3-4 മാസം കഴിഞ്ഞാലേ ശരിയാവുള്ളെങ്കിലും ഇപ്പോഴും ഞാൻ വളരെ നല്ലതുപോലെ നടക്കുന്നുണ്ട്. എൻ്റെ ചെറിയ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാനും കഴിയുന്നുണ്ട്. എല്ലാം കൊണ്ടും വളരെ തൃപ്തികരമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിൽ ആദ്യം പോയെങ്കിലും അവർ പറഞ്ഞ ചാർജുകളൊക്കെ വളരെ കൂടുതലായിരുന്നു. അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ ഞങ്ങൾക്ക് കൊള്ളാവുന്ന നല്ലൊരു റേറ്റിൽ ഞങ്ങളുടെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജായി പോയപ്പോഴാണെങ്കിലും വളരെ സന്തോഷമായൊരു അവസ്ഥയിലാണ് ഞാൻ പോയത്. കാരണം ഇവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും വളരെ സന്തോഷം വളരെ ഒരു ഫ്രണ്ട്ലി ആണ് ഇവിടെ. എനിക്ക് സ്വതവേ അനുഭവപ്പെട്ടത് നല്ല സന്തോഷമായൊരു അവസ്ഥയിലാണ് ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി. അതിനുശേഷവും ഞാനിവിടെ ഡോക്ടറെ കാണാൻ വരും. അപ്പോഴും എല്ലാം വളരെ സന്തോഷകരമായൊരു അവസ്ഥയിലായിരുന്നു. അതിനിവിടുത്തെ എല്ലാവർക്കൊണ്ടും എനിക്ക് വളരെ ഹോസ്പിറ്റലിനെ പറ്റി എനിക്ക് ഒരു കംപ്ലൈൻറ്റോ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ പറ്റിയോ ഇവിടുത്തെ സ്റ്റാഫിനെ പറ്റിയോ ഒന്നും ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ എനിക്ക് പറയാനുണ്ടാവില്ല. കാരണം എനിക്ക് എപ്പോഴും നല്ലതായിട്ട് ഓർക്കാനുള്ള കുറേ നല്ല ഓർമ്മകളായിരുന്നു പോയത്. അതിപ്പോഴും ഞാനിപ്പോൾ ഡോക്ടറെ കാണാൻ വന്നു. ഇനി എനിക്ക് 1.5 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. പക്ഷെ ഞാനിപ്പോൾ വളരെ സന്തോഷമാണ്. ഞാൻ നടക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എൻ്റെ കാലിന് വേദനയില്ല. അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരോടും നന്ദി, പ്രത്യേകിച്ച് ഡോക്ടർ കുര്യാക്കോസ് ഡോക്ടറോടും ആ ഡോക്ടറിൻ്റെ ജൂനിയേഴ്സിനോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ എൻ്റെ മന്ത്രിയാണ് ഫിലോമിന ജൂലി. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. മുട്ട് മാറ്റി വെച്ചാൽ കിടന്ന് പോകുമോ, അത് ഭയങ്്കര ബുദ്ധിമുട്ടാകുമോ. അപ്പം നമുക്ക് ഒരുപാട് എൻക്വയറിക്ക് ശേഷമാണ് നമ്മൾ ലിറ്റിൽ ഫ്ലവറിലേക്ക് വരുന്നത്. അതിനുശേഷവും നമ്മൾ സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുത്തു. എന്നാലും ദൈവം സഹായിച്ച് നമ്മൾ ലിറ്റിൽ ഫ്ലവറിൽ തന്നെ ചെയ്തു. വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിറ്റിൽ
ഫ്ലവർ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യണം. കാരണം ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഫിനാൻഷ്യൽ വൈസ് നമുക്ക് ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. ഇപ്പം എൻ്റെ മമ്മിയുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ഇവിടെയായിരുന്നു, ഇപ്പം കാലിൻ്റെ ഓപ്പറേഷൻ രണ്ട് കണ്ണും ഇവിടെ തന്നെയായിരുന്നു, കാലിൻ്റെ ഓപ്പറേഷൻ ഇവിടെയാണ്. സോ വളരെ അഫോർഡബിൾ ആണ്. പിന്നെ ഭയങ്കര ഇപ്പം ഞാനും മമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് ഒറ്റ രണ്ട് സ്ത്രീകൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു വിഷയമേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഇവിടെയുള്ള ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു വിങ് തന്നെ ഇവർക്ക് ഉണ്ട്. നമുക്ക് എന്തൊക്കെ ഏതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അവർ നമ്മളെ ഗൈഡ് ചെയ്യും, ഇന്ന സമയത്ത് ഇത്രയും മാത്രം ചെയ്താൽ മതി, അവർ ത്രൂ ഔട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ ഡോക്ടർമാരും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഡോക്ടർ കുര്യാക്കോസ് സാറാണെങ്കിലും ഒരു ഫോണിൻ്റെ അപ്പുറത്ത് സാറിനെ കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജൂനിയർ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും അവരുടെ ഒരു കാര്യം ഓപ്പറേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞു അങ്ങനെയല്ല, ആ ഫോളോ അപ്പിലും അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള സാറാണെങ്കിലും നമ്മുടെ റൂമിൽ വരികയും എല്ലാ ദിവസവും അത് അവരുടെ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത് അവരൊരു ഡ്യൂട്ടി ആയിട്ടല്ല ചെയ്യുന്നത്, അവരുടെ പേഷ്യൻ്റെ ഫുൾ ഒരു റിക്കവറി അവർ നോക്കുന്നുണ്ട്. അതിന് നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ നമുക്ക് ഒരു നിമിഷം പോലും ഒരു ഡിസാറ്റിസ്ഫാക്ഷനോ ഒന്നും തോന്നിയിട്ടില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സർജറിയെക്കുറിച്ചോ എന്ന് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് വരണമെന്ന് ഞാൻ പറയില്ല, എന്നാലും ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും നമുക്ക് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ വളരെയധികം നല്ലതായിരിക്കും. വിത്ത് ബെസ്റ്റ് കോസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു സർവീസ് ആയിരിക്കും. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്.